ഇതിപ്പോ നമ്മുടെ അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടി തനിച്ച് ഉണ്ടാക്കിയതാണ്. ഇത് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ മെഷീനാണ്. അതാണ് സ്വന്തമായി മിനി ജെസിബി നിർമ്മിച്ചിരിക്കുകയാണ് അച്ഛനും മകനും. അച്ഛനാണ് ഈ ഒരു എഞ്ചിനീയർ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ഹൈഡ്രോളിക് വർക്കുകൾ മൊത്തം മോനാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പാലക്കാടിനെ ഞെട്ടിച്ചിട്ടിരിക്കുകയാണ് ഈ അച്ഛനും മകനും. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നത്. ഇപ്പോൾ ആദ്യം ഇവർ ചെറിയ മിനിയേച്ചറുകളും ഉണ്ടാക്കിയിരുന്നു. പക്ഷെ അതിന് വീഡിയോ കണ്ടിട്ട് പലരും അവരെ കളിയാക്കിയിരുന്നു. പക്ഷെ ഇവർ പിന്നോട്ട് പോയില്ല. വീണ്ടും വളരെ ഊർജ്ജത്തോടു കൂടി ഇപ്പോൾ വാണിജ്യ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും ഉപയോഗിക്കത്തക്ക രീതിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഈ ഒരു അച്ഛനും മകനും. ഇതിൽ വളരെയേറെ സന്തോഷം ചേട്ടാ. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളും ഈ ഒരു മേഖലയിലേക്ക് വരാനുള്ള കാര്യം കൂടെ ഒന്ന് പറയണം. അതായത് കാർഷിക മേഖല ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കൃഷിപ്പണിക്ക് ചില മാനുവൽ ലേബറിലാണല്ലോ അപ്പം നമ്മുടെ പൈസ കൂടുതൽ പോണത്. അപ്പം നമ്മൾ മാക്സിമം മറ്റേ യന്ത്രവൽക്കരണിക്കുക. യന്ത്രവൽക്കരണത്തിലൂടെ മാത്രമേ നമുക്ക് ഏത് വ്യവസായമായിക്കാത്ത ലാഭകരമാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനെ മുൻനിർത്തി കണ്ടുകൊണ്ടാണ് ഒരു മെക്കനൈസേഷൻ അഗ്രികൾച്ചറിൽ കൊണ്ടുവരിക എന്നുള്ളതിൻ്റെ ബേസിലാണ് ഇത്തരത്തിലൊരു മെഷീൻ ഉണ്ടാക്കിയത്. അതുമാത്രമല്ല നമ്മൾ ഈ കൈക്കോട്ട് പല ഭാഗത്തു നിന്നും എന്നെ വിളിച്ച് പറയാറുണ്ട്. ഇപ്പോൾ നിലമ്പൂർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വയനാട്, കാസർഗോഡ്, കോട്ടയം, പാലാ, ഇടുക്കി, പത്തനംതിട്ട പല ജില്ലകളിൽ നിന്ന് വിളിച്ചിട്ട് പറയാറുണ്ട്. ഇപ്പോൾ പണിക്ക് ആളിനെ കിട്ടാൻ ബുദ്ധിമുട്ട് ഒന്ന്. രണ്ടാമത്തെ അവർ പണിവയ്ക്ക് 1000 രൂപ 1200 രൂപയാണ് പല ഭാഗങ്ങളിൽ കൂലി. അവർ 12:30 1 മണിയാകുമ്പോൾ തന്നെ പണി മാറിപ്പോവും, പണി നടക്കുന്നില്ല. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എന്നുള്ള ലെവലിലാണ് ഇത് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഒരു കുറേ ഒരു 4-5 ഏക്കർ കൃഷിയുള്ള ഒരാൾക്ക് സ്വന്തമായിട്ട് നമുക്ക് ഇതൊരു മെഷീൻ വാങ്ങണമെങ്കിൽ അവർക്ക് തന്നെ അവരുടെ സ്ഥലവും എന്ത് പണി ചെയ്യണമെങ്കിലും സിമ്പിളായതുകൊണ്ട് ചെയ്യിപ്പിക്കാൻ സാധിക്കും. ഏതൊരു കമ്പനിയാണെങ്കിലും ആദ്യം വന്ന് അവർ ആദ്യം ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി, പിന്നെ അതിനെ ഡെവലപ്പ് ചെയ്ത്, പിന്നെ അതിൽ ആൾട്രേഷൻ വരുത്തി വരുത്തിയിട്ടായിരിക്കും ഫൈനൽ മോഡലിലേക്ക് എത്തുക. ആ ഒരു സ്റ്റേജിൽ തന്നെയാണ് ഇവിടെ നമ്മൾ എത്തിയിരിക്കുന്നത്. പക്ഷേ അതേമാതിരി ഇതിലിപ്പോൾ ഞങ്ങൾ ആദ്യം നമ്മൾ ഈ ഫ്രണ്ട് വീല് ലെഫ്റ്റ് റൈറ്റ് ഓടിയുന്നതൊക്കെ കേബിളായിരുന്നു. അപ്പം അതിൽ കേബിൾ ആറെല്ലാം കൊല പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അവൻ തന്നെ പറഞ്ഞു നമുക്ക് ഹൈഡ്രോളിക് ആക്കിയാലോ ചെന്ന് ചോദിച്ചപ്പോൾ അത് ശരി പറഞ്ഞു. ഇതിപ്പോൾ നമ്മൾ ശരിക്കും നമ്മൾ ഒരു ഹൈഡ്രോളിക് ട്രാക്ടറിൻ്റെയോ അല്ലെങ്കിൽ ജെ സി ബിൻ്റെ ഒക്കെ ഹൈഡ്രോളിക്ക് ഓടിയും വീൽ ഓടിയും വരുത്തിനാണ് ഇതിൽ ഹൈഡ്രോളിക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ബേസ്മെൻ്റ് അടിയിൽ ചെയ്സിൽ ഞങ്ങൾ ചെറിയൊരു നല്ലൊരു മാറ്റം വരുത്തി. അപ്പോൾ കുറച്ചുകൂടി ഇതിൽ നമ്മൾ അതിന് ചളിയിൽ ഇറക്കിയപ്പോൾ അതിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനെയൊക്കെ ആൾട്ടർ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു മോഡൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. മോനാണല്ലോ ഈ ഹൈഡ്രോളിക്കിന്റെ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത്. ആ അതായത് അവൻ അങ്ങനെ യൂട്യൂബ് നോക്കിയിട്ട് അതിലെ ഇലക്ട്രോണിക്കിന്റെ കുറെ കാര്യങ്ങൾ, ഈ മറ്റേ ഹൈഡ്രോളിക്കിന്റെ പാർട്ടുകളൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇന്ന ഹൈഡ്രോളിക് ജോയിസ്റ്റിക് വാൾവ് അല്ലെങ്കിൽ വാൾവുകൾ ഏത് തരത്തിലുള്ളത് വാങ്ങാം, അല്ലെങ്കിൽ അതിന്റെ കൺട്രോൾ പമ്പ് ഏത് സൈസിലുള്ള പമ്പ് നമുക്ക് ആളുടെ മറ്റേ ആളുടെ നമുക്ക് സൂട്ടബിൾ ആവുന്നുള്ളതൊക്കെ രണ്ടാളും കൂടി ഡിസ്കസ് ചെയ്തിട്ടാണ് വാങ്ങിയത്. അതുമാത്രമല്ല ഈ ഫിറ്റിംഗ്സ്, ഈ ഹൈഡ്രോളിക് ഫിറ്റിംഗ്സ് മുഴുവൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്തതാണ്. എന്റെ പേര് മാധവ്, ഞാൻ ഇപ്പോ +2 പഠിക്കുകയാണ്. ഇല്ല ഇല്ല, ഇതിനെ പറ്റിട്ടൊന്നും അറിയില്ല. യൂട്യൂബ് നോക്കിട്ട് തന്നെ ഞാൻ പഠിച്ചത്. യൂട്യൂബ് നോക്കി പഠിക്കുക പറഞ്ഞാൽ ആദ്യം ഒരു ട്രയൽ മോഡൽ എന്നുള്ള ലെവലില് ചെറിയൊരു ഹിറ്റാച്ചി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, മാനുവലി വർക്ക് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് ഹൈഡ്രോളിക്കിലേക്ക് പോണോ പറഞ്ഞപ്പോ ഞാൻ എന്റെ എനിക്കറിയണത് അച്ഛനെ പറഞ്ഞു കൊടുത്തു. ഹൈഡ്രോളിക്സില് ഇതിൽ എന്ത് വാൾവാണ് വെക്കുന്നത്, അത് എങ്ങനത്തെ മോഡല് വെക്കണം, നമുക്കിപ്പോൾ അത്ര ജാക്ക് വർക്ക് ചെയ്യണ എങ്ങനത്തെ വാൾവിലാണ് വർക്ക് ചെയ്യണത്, അതുകൂടാണ്ട് ഇതിൻ്റെ പമ്പ് എത്ര LPM പമ്പ്, അത് എങ്ങനത്തെ പമ്പാണ് വെക്കേണ്ടത്, ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ മോനിപ്പം +2 പഠിക്കുന്നത്. ആ +2 പഠിക്കുന്നത്. ഈ ഒരു ഫിറ്റിംഗ്സ് എല്ലാം കറക്റ്റ് അടുക്കായിട്ടാണല്ലോ ചെയ്തിരിക്കുന്നത്, അത് എങ്ങനെ ചെയ്തു? ഇത് ചെയ്തു പറഞ്ഞാൽ ഇതിൽ 2 ടൈപ്പ് വേണ്ടിയിട്ടുണ്ട്. 2 ടൈപ്പ് പറഞ്ഞാൽ JCP മോഡല്, HTC മോഡല്. JCP പറഞ്ഞാൽ ക്രോസിൽ വരും, ഇവിടെ ഇങ്ങനെ 2 ലിവറായിട്ട് ക്രോസിൽ വരും. HTC പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വരും, ഇങ്ങനെ +ൽ വരും. നമ്മുടെ ഫ്രണ്ടിലാണ്, പക്ഷെ +ഉം ആണ്. JCP HTC കൂടെ കലിന മോഡലാണ്. അപ്പൊ നമുക്ക് കൈകാര്യം ചെയ്യാൻ ഇത്തിരി കൂടെ എളുപ്പമായിരിക്കും. ക്രോസ് പറഞ്ഞാൽ നമ്മങ്ങനെ ക്രോസിലായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്, ഇത് + ആയിരിക്കും. അപ്പൊ ഇതായിരിക്കും പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന മോഡലാണ്. സ്വന്തം ഓടിച്ചു പഠിച്ചാണ്. ഇതിനു മുമ്പ് 2 മോഡലുകൾ ഉണ്ടാക്കിയിരുന്നല്ലോ, അത് മാനുവലി വർക്ക് ചെയ്യണം. അത് മാനുവല്. ഇതാണ് ഹൈഡ്രോളിക് മോഡൽ. ഇതിന് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താനാണ്? ഇതിൽ ഇനി വലുതായിട്ട് മാറ്റം ഒന്നും വരുത്താനില്ല. നമുക്ക് വാണിജ്യത്തിൽ ഇത് നിർമ്മിച്ച് നൽകാൻ തന്നെ വർക്ക് ചെയ്യണ പറഞ്ഞാൽ കൃഷി ആവശ്യത്തിനുള്ള എല്ലാ പണിയും ഇത് ചെയ്യും.
അല്ലാണ്ട് നമ്മ ഇപ്പൊ ഈ വലിയ കല്ല് വലിയ കല്ല് കട്ട പൊക്കുക അല്ലാണ്ട് മരം ലോഡ് ചെയ്യുക അങ്ങനത്തെ ഇതൊന്നും ചെയ്യില്ല. കൃഷി ആവശ്യത്തിനുള്ള അതുമാതിരി ഇത് ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് ഒരു 7 to 10 ആളുടെ പണി ചെയ്യും. അപ്പൊ നമ്മള് ഒരു 800 രൂപ പൈസ കണക്കാക്കുകയാണെങ്കിൽ 10 ആൾക്ക് 2000 രൂപ ഒരു ദിവസത്തെ കൂലി. നേരെ മറിച്ച് നമ്മൾ ഇത് ഉപയോഗിക്കുകയാണ് പറഞ്ഞാൽ നമുക്ക് ഒരു മണിക്കൂറിൽ ഒരു 1.5 ലിറ്റർ to 3 ലിറ്ററിന്റെ ഉള്ളിൽ ചെലവ് വരുള്ളൂ ഒരു മണിക്കൂറിൽ ഡീസല്. അപ്പൊ അങ്ങനെയാണ് പറഞ്ഞാൽ 10 മണിക്കൂർ പണിയെടുക്കുകയാണ് പറഞ്ഞാൽ ഏകദേശം ഒരു 8 ലിറ്റർ ഡീസല് വരുള്ളൂ. അപ്പൊ 800 രൂപ ഡീസൽ ഒരു 1500 രൂപ ഡ്രൈവറിന്റെ ഓപ്പറേഷൻ കൂലി. അപ്പോൾ 2300 രൂപേന്റെ ഉള്ളിൽ നമുക്ക് ചെലവ് കഴിഞ്ഞു. പിന്നെ ബാക്കി അതിൽ 6000 രൂപ നമുക്ക് ഒരു ദിവസം പ്രോഫിറ്റാണ്. അത് 6 ചില്ലെങ്കിൽ ഒരു 3000 രൂപ പാട്ടും പാടി നമുക്ക് ഇതിൽ നിന്ന് മെച്ചം വെക്കാൻ സാധിക്കും എന്നുള്ളതാണ് കർഷകന് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. തീർച്ചയായിട്ടും. ഓപ്പറേഷൻ പറഞ്ഞാൽ ഈ രണ്ട് ലീവറാണ് ഇതിന്റെ മെയിൻ. മെയിൻ വന്ന ഈ ബൂം വർക്ക് ചെയ്യണ ഫുള്ള് ഈ രണ്ട് ലീവറിൽ. ഈ രണ്ട് ലീവറിൽ ഇതില് വന്നിട്ട് നമ്മ ഇതിനെ മേലേക്ക് ബൊക്കി പറഞ്ഞാൽ ഈ കൈ ഫുള്ളെ മേലേക്ക് പോകും. അത് താഴേക്കാക്കി പറഞ്ഞാൽ താഴേക്ക് പോകും. നമ്മതിന് ലെഫ്റ്റിക്ക് ആക്കി പറഞ്ഞാൽ ബക്കറ്റ് മടങ്ങും, റൈറ്റിലേക്ക് ആക്കി പറഞ്ഞാൽ ബക്കറ്റ് തുടങ്ങും. ഇതും അതേപോലെയാണ്. ഫ്രണ്ടിക്ക് ആക്കി പറഞ്ഞാൽ രണ്ടാമത്തെ കൈ ഫ്രണ്ടിക്ക് നൂരും, ഉള്ളിക്ക് ബാക്കിക്ക് ആക്കി പറഞ്ഞാൽ ഉള്ളിക്ക് മടങ്ങും. ലെഫ്റ്റ് ആക്കി പറഞ്ഞാൽ ഈ ഈ മൊത്തം ആളിരിക്കുന്നത് മൊത്തം ലെഫ്റ്റിക്ക് പോകും, റൈറ്റിക്ക് ആക്കി ഫുള്ളേ റൈറ്റിൽ. പിന്നെ ഈ രണ്ട് ലിവർ വന്നിട്ട് നമ്മ ഇതിൽ ചവിട്ടി പറഞ്ഞാൽ ഫ്രണ്ടിൽ പോകും, ഫോർവേഡ്. ഇത് റിവേഴ്സ്. നമ്മിപ്പോ ഒരു കയറ്റത്തിൽ കൊണ്ടുപോയി നിർത്തുകയാണ് പറഞ്ഞാൽ കയറ്റത്തിൽ പോയി കാലെടുത്ത് പറഞ്ഞാൽ വണ്ടി നിൽക്കും. പിന്നെ റിവേഴ്സും പോവില്ല, ഫ്രണ്ടും പോവില്ല. പിന്നെ നമ്മ പിന്നെ വേറെ മറ്റേ വണ്ടികളുടെ പോലെ ക്ലച്ച് ചവിട്ടി ആക്സിലറേറ്റർ ചവിട്ടി അങ്ങനത്തെ ഒരു പരിപാടിയുമില്ല. എത്ര വലിയ കയറ്റത്തിലാണ് പറഞ്ഞാലും മിനിമം ഒരു ആക്സിലറേറ്റർ വെച്ചിട്ട് പോകാൻ തീ ചവിട്ടിട്ട് പോയി പറഞ്ഞാൽ കയറ്റും കയറ്റി. ഇതിന്റെ കാലെടുത്താ വണ്ടി തന്നു. പിന്നെ നമുക്ക് ഫ്രണ്ട് പോകണം പറഞ്ഞാൽ പിന്നെ ഇതിൽ ചവിട്ടി ഫ്രണ്ട്. സിമ്പിളായിട്ട് നമുക്ക് അത് നമുക്ക് ഇത് പറഞ്ഞു കൊടുക്കും ആദ്യം എങ്ങനെയാണ് ഇത് ഇതാക്കണെന്ന്. പിന്നെ അവര് ഓടിച്ച് ശീലിക്കുക, അത്രേ ഉള്ളൂ. ആ ഡോസർ പറയുമ്പോ നമ്മള് കർഷകർ പറഞ്ഞ പല പണിയും ഉണ്ടാവുമല്ലോ. ഇപ്പൊ മണ്ണ് നിരത്താൻ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളിപ്പോ അതിന്റെ ഭാഗത്ത് മടയെടുത്ത് അതിനെ തൂർക്കാനുണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് ഡോസർ ഉപയോഗിക്കാം. ഭൂമി ഉപയോഗിച്ച് നമ്മള് കുഴിയെടുക്കലും ചാലെടുക്കലും മറ്റേ എല്ലാ വഴിയും ചെയ്യുകയാണെങ്കിൽ കൂടിയിട്ട് നമ്മൾ ഡോസർ ഉപയോഗിച്ച് നമുക്ക് സ്ഥലം നിരപ്പാക്കാൻ സാധിക്കും. ആ പിന്നൊന്ന് രണ്ടാമത് നമ്മൾ ആ ഡോസറിൽ നിർത്തിക്കൊണ്ടാണ് ഇതിന് വണ്ടി പണി ചെയ്യുന്നത്. ഇപ്പൊ സാധാരണ ജെ സി ബിയിലൊക്കെ രണ്ട് സൈഡിൽ ഇത് വരും, എന്നാ പേര് പറയാം, സ്റ്റെബിലൈസർ. ആ സ്റ്റെബിലൈസറിൽ നിർത്തിയിട്ടാണ് പണി ചെയ്യുക. അപ്പൊ സ്റ്റെബിലൈസറിന് പകരമാണ് ഈ ഡോസർ. ഇതില് വരുന്നില്ല. അത് ബേസിക്കലി ഞാനൊരു കർഷകനാണ്, കർഷകനായതുകൊണ്ട് കർഷകരുടെ ആവശ്യങ്ങൾക്ക് കർഷകന് മാത്രമല്ല മനസ്സിലാവുള്ളൂ. അപ്പൊ അങ്ങനെ അപ്പൊ നമുക്ക് കൃഷിപ്പണി കൈക്കോട്ട് പണിക്കൊക്കെ ആളുടെ ഒരു ടൈറ്റ് വന്നപ്പോ നമ്മൾ ആ പണി എത്ര മാത്രം ഈസി ആക്കാന്നുള്ളതിന്റെ ഒരു ബേസിലാണ് എത്ര തരത്തില് എക്സിവേറ്റർ ഉണ്ടാക്കിയത്. ഇപ്പൊ നോർമലി മാർക്കറ്റിൽ എക്സിവേറ്റർ ഉണ്ട്. ഇപ്പോ നമ്മൾ അസ്ഥിമരം വെട്ടാനും തടം കൊടുക്കാനും അല്ലെങ്കിൽ ബണ്ട് നിർമ്മിക്കാനൊക്കെ ഉണ്ട്. പക്ഷെ അത് ഒരു മണിക്കൂറിന് 1200 രൂപയോളം നമുക്ക് അതിന് വാടക വരും, അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ, അതിന്റെ ഡ്രൈവർക്ക് ബേട്ട, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. പിന്നെ ഒരു സാധാരണ കർഷകർക്ക് ഇത് വാങ്ങി ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അതിന്റെ മിനിമം അതിന്റെ റേറ്റ് പറയുന്നത് ഒരു 18 ലക്ഷം രൂപേന്റെ മുകളിലാണ്. എത്ര ചെറിയ മിനി എക്സിവേറ്റർ ആണെങ്കിലും അതിന്റെ വില അത്രയാണ്. അപ്പൊ ഒരു 18 ലക്ഷം രൂപ കൊടുത്തൊരു ഒരു സാധാരണ കർഷകർക്ക് വാങ്ങാൻ ഒരിക്കലും സാധിക്കില്ല, സാധിക്കാകില്ല. അത് നോർമലി ഒരു പ്രാക്ടിക്കൽ അല്ലാതെ. അപ്പൊ കർഷകന് താങ്ങാവുന്ന ഒരു വിലക്ക് ഒരു കൃഷിപ്പണിക്ക് മാത്രം ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു എക്സിവേറ്റർ നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു മനസ്സിലെ ഒരു ആഗ്രഹം. അത് കുറെ കർഷകർ എന്നെ കൊണ്ട് ആവശ്യപ്പെടുകയുണ്ടായിരുന്നു ഇതിന് മുമ്പ്. നിങ്ങളൊരു ഇതേമാരി നിങ്ങളെ കുറെ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പൊ ഇതേമാരി കർഷകർക്ക് തെങ്ങും തടം പ്രത്യേക തെങ്ങും തടം കൊടുക്കല്, വാഴ, അതായത് ചേന, ചേമ്പ്, കവുങ്ങ്, പിന്നെ പച്ചക്കറികൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ എല്ലാറ്റിനും പണി കൈക്കോട്ട് പണി മസ്റ്റാണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു എക്സിവേറ്റർ നിർമ്മിക്കുന്ന കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആദ്യം അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അത് വലിയ കാര്യമാണ്. ഹൈഡ്രോളിക്കും പമ്പും മറ്റേ സിലിണ്ടറുകളും ഒരുപാട് മറ്റേ കൺട്രോളുകളൊക്കെ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മളെ കൊണ്ടൊന്നും എനിക്ക് കൊണ്ട് സാധിക്കില്ല എന്നുള്ളതിൽ ഞാനത് ഒഴിവാക്കിയത്. പക്ഷെ പിന്നെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ലാസ്റ്റ് ആയിരിക്കാൻ വന്ന് എത്തിപ്പെട്ടു, അതാണ് ഉണ്ടായത്. അങ്ങനെ പിന്നെ ഇതിൻ്റെ ആ മാനുവൽ ഉണ്ടാക്കിയപ്പോൾ അതിന് ഹൈഡ്രോളിക്കാക്കണം പറഞ്ഞാൽ അങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ളത് ആലോചിച്ചിട്ട് ഒരു ദിവസം ഇവിടെ നേരെ കോയമ്പത്തൂർ പോയി
കോയമ്പത്തൂർ പോയി കുറേ കടക്കാരിക്കൊണ്ട് അന്വേഷിച്ചപ്പോൾ എൻ്റെ ഭാഗത്ത് ഒരാൾ പോയി പറഞ്ഞാൽ അയാൾക്ക് ഈ ഹൈഡ്രോളിക്കിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ അറിയാം എന്ന് പറഞ്ഞാൽ അവിടെ പോയി അവരാണ് പറഞ്ഞത് നിങ്ങൾ എത്ര ടൺ ലോഡ് എടുക്കും, നിങ്ങളുടെ വണ്ടി എത്ര ടൺ ലോഡ് എടുക്കണം, നിങ്ങൾക്ക് എത്ര സിലിണ്ടർ അറ്റ് എ ടൈമിൽ വർക്ക് ചെയ്യണം, ആ സിലിണ്ടറിൻ്റെ വണ്ണം അത്ര ആയിരിക്കണം, സ്റ്റോക്ക് അത്ര ആയിരിക്കണം എന്നുള്ള കാര്യം കുറേ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ഏത് തരത്തിലുള്ള പമ്പ് ഉപയോഗിക്കണം അപ്പോൾ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ വാൾവ് കൺട്രോൾ വാൾവ് സാധാരണ ഈ ജെ സി ബി ഹിറ്റാച്ചി എന്നൊക്കെ പറഞ്ഞ മൾട്ടിനാഷണൽ കമ്പനികളാണ് സാധാരണ ഉണ്ടാക്കുന്നത്, അല്ലാണ്ട് നമ്മളെ മാതിരി ഒരു വ്യക്തി ഒരിക്കലും അങ്ങനത്തെ കമ്പനി ഉണ്ടാക്കില്ല. അപ്പോൾ ഇതിൽ ഈ മറ്റേ ജോയിസ്റ്റിക് വാൾവ് എന്നാണ് പറയുന്നത്. അതായത് ഒരു സിലിണ്ടർ ഒരു ലിവർ കൊണ്ടുതന്നെ നമുക്ക് രണ്ട് സിലിണ്ടർ ഓപ്പൺ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അത് അപൂർവമായിട്ട് ഇങ്ങനത്തുള്ള വണ്ടികൾക്ക് മാത്രമേ വരില്ല. സാധാരണ നോർമലി ഒരു പിസ്റ്റൺ താഴെ പോകുന്നതോ പറയുമ്പോൾ ഒരു സിംഗിൾ വാൾവ് മാത്രമേ എല്ലാവരും ഉപയോഗിക്കാറുള്ളത്. ഈ ജോയിസ്റ്റിക് വാൾവ് പറയുമ്പോൾ മറ്റേ ഒരു സിലിണ്ടർ ഒരു കൺട്രോളറിൽ രണ്ട് സിലിണ്ടർ വർക്ക് ചെയ്യും, ഒന്ന് രണ്ട് സിലിണ്ടർ വർക്ക് ചെയ്യും. ഒന്നിപ്പോൾ നമ്മളിങ്ങനെ മണ്ണ് തോണ്ടാനാണെങ്കിൽ മറ്റേത് ലെഫ്റ്റും റൈറ്റും തിരിക്കാൻ അങ്ങനെ രണ്ട് സിലിണ്ടർ ബന്ധിപ്പിക്കാൻ പറ്റും. അങ്ങനെ ജോയിസ്റ്റിക് വാൾവ് അത് ശരിക്കും പറഞ്ഞാൽ ആ ജോയിസ്റ്റിക് വാൾവ് എന്നെ കുറിച്ചിട്ട് ഐഡിയ വന്ന് നമ്മുടെ മോഹനാണ്. അവൻ പറയാൻ പ്ലസ് വൺ ആയിരുന്നു അന്ന്. അവനിങ്ങനെ ഹൈഡ്രോളിക്കിൽ നോക്കി അവൻ മൊബൈലിൽ ഇരുന്ന് നോക്കി ഇതിനൊക്കെ സെർച്ച് ചെയ്ത് അച്ഛൻ അവൻ പറഞ്ഞു അച്ഛാ നമുക്ക് ഈ രണ്ട് വാൾവ് ഉപയോഗിക്കുന്നതിന് പകരം ജോയിസ്റ്റിക് വാൾവാണ് സിംഗിൾ വാൾവ് തന്നെ നമുക്ക് രണ്ട് സിലിണ്ടർ ഉറപ്പിക്കാൻ പറ്റും, അപ്പം നമുക്ക് അതിനെക്കുറിച്ച് അന്വേഷിച്ചാലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ കോയമ്പത്തൂർ ഒഡീസിയിൽ ഒരു എക്സിബിഷൻ പോയപ്പോൾ അവിടെ ഈ വാൾവുകളൊക്കെ സെയിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് അന്നത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവർ ഹിന്ദിക്കാരായിരുന്നു, അവർക്ക് മലയാളം അറിയില്ല, തമിഴ് അറിയില്ല, ഫുൾ അവർ നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാകില്ല, അവർ പറയുന്നത് നമുക്ക് മനസ്സിലാകില്ല, ഞങ്ങൾക്ക് ഹിന്ദി ഒന്നും അറിയില്ല. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് വിട്ട് പിന്നെ അത് കഴിഞ്ഞ് വേറെ ഒരു ഭാഗത്ത് പോയി അന്വേഷിച്ച് അവരാണ് ജോയിസ്റ്റിക് വാൾവൊക്കെ അറേഞ്ച് ചെയ്തതെന്ന്. പിന്നെ എൻ്റെ ഭാഗത്ത് ഒരാളെ വാങ്ങി തന്നു, പിന്നെ ഞങ്ങൾ തേടി കണ്ടുപിടിച്ച് പോയി അത് വാങ്ങി. അത് എത്ര എൽ പി എം എത്ര ഒരു ഒരു എൽ പി എം പറഞ്ഞാൽ ലിറ്റർ പെർ മിനിറ്റ്, ഒരു മിനിറ്റിൽ എത്ര ഓയിൽ സപ്ലൈ ഇതാക്കണം എന്നുള്ളതിൻ്റെ റേഷ്യോ ഉണ്ട്. അത് പ്രകാരമുള്ളതാണ് ഇതെല്ലാം വാങ്ങി സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേമാതിരി ഇതിൻ്റെ അതേമാതിരി പമ്പ് എങ്ങനത്തെ പമ്പ് വേണം, എങ്ങനത്തെ വാൾവ് വേണം, എങ്ങനത്തെ സിലിണ്ടർ വേണം, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ തന്നെ ഐഡിയ വന്ന കാര്യങ്ങളാണിത്. അങ്ങനെ ചെയ്തിട്ടാണ് ഇത്തരത്തിലൊരു മെഷീൻ ഉണ്ടാക്കിയത്. ഇത് ഈ റൂറൽ ഇന്നോവേഷൻ അതായത് റിം എന്ന് പറയും, തിരുവനന്തപുരത്ത് ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലും സ്റ്റാർട്ടപ്പ് മെഷീനും കൂടിയിട്ടാണ് പ്രോഗ്രാം നടത്തുന്നത്. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം ഉള്ളതാണ്. അപ്പം അതിലെ ഒന്നാം സമ്മാനം നമ്മുടെ ഈ മെഷീനായിരുന്നു. 100,000 രൂപയും പ്രശസ്തി പത്രവും ആയിരുന്നു അതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം കർഷകർക്ക് വ്യവസായ അടിസ്ഥാനത്തിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചിലവാകും? ഇത് ഇതിൻ്റെ ഡീസൽ നമ്മൾ ആദ്യം ഒരു മോഡലിൽ ഇതിൽ പെട്രോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഡീസലാണ് കുറച്ചുകൂടി പുള്ളിയും കൂടുതൽ. ഇപ്പം നമ്മൾ 5 HP പെട്രോൾ എഞ്ചിനും 5 HP ഡീസൽ എഞ്ചിനും കൂടി നോക്കിക്കഴിഞ്ഞാൽ ടോർക്ക് കൂടുതൽ ഡീസൽ എഞ്ചിനാണ്. അതേമാതിരി പെട്രോളിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, പെട്രോൾ ഏകദേശം 1 L താഴെ വലിക്കും, പക്ഷേ ഇത് 1 L ഡീസൽ ആകുമ്പോൾ 1 L വലിക്കുള്ളൂ, നമുക്ക് ആ ടോർക്കും കിട്ടും. ചെറിയൊരു ആക്സിലേറ്ററിലേ വർക്ക് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ലോഡില്ലാത്ത ഭാഗത്ത് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിന് 1 L ഡീസൽ മതി ഇത് വർക്ക് ചെയ്യും, അത്രയും ഒരു പെർഫോമൻസ് ഉണ്ട് ആ എഞ്ചിന്. പിന്നെ നമ്മളിത് വ്യവസായമായിട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിലൊരു ഉഷാ പറഞ്ഞ ഒരു ഡീസൽ എഞ്ചിനാണ് വെച്ചിരിക്കുന്നത്, 5 HP നമ്മൾ വ്യവസായമായിട്ട് കൊടുക്കുന്ന സമയത്ത് 7 HP ഗ്രീവ്സിൻ്റെ എഞ്ചിൻ ഉണ്ട്, അത് സെൽഫ് സ്റ്റാർട്ടർ തന്നെയാണ്. നമുക്ക് ഇരുന്ന് താക്കോല് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവും. ആ ടൈപ്പ് എഞ്ചിൻ സെറ്റ് ചെയ്തിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. സെറ്റ് ചെയ്യാം, സെറ്റ് ചെയ്യാം തീർച്ചയായിട്ടും. 4 ലക്ഷം രൂപ വരില്ല ഒരാൾക്ക് ഒരു ഒരു മെഷീൻ വാങ്ങണം. ഒരു മെഷീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ 4 ലക്ഷം തീർച്ചയായിട്ടും. പിന്നെ ഇതിന്റെ ഓപ്പറേഷൻ മാനുവൽ ഉണ്ടല്ലോ, ഇതെല്ലാം നമ്മൾ ഒറിജിനൽ ഹിറ്റാച്ചിന്റെ അതേ തന്നെയാണ്, സെയിം തന്നെയാണ്. നോർമലി ജെ സി ബിന്റെ ഈ വാൾവൊക്കെ പ്ലസ് ആണ്, എക്സ് ടൈപ്പ് ആണ്, അങ്ങനെ ക്രോസ് ആണ്, നേരെ മറിച്ച് ഇത് പ്ലസ് ആണ്. അപ്പൊ പ്ലസ് എല്ലാം മറ്റേ ഹിറ്റാച്ചി ജെ സി ബി മറ്റുള്ള അതിന്റെ എക്സിവേറ്ററുകളുടെ മുഴുവനും അതേ പ്രിൻസിപ്പൾ തന്നെ, ഓപ്പറേഷൻ പ്രിൻസിപ്പൾ തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിപ്പോ ഓടിക്കുന്നതിന് പ്രത്യേകിച്ച് ലൈസൻസോ കാര്യങ്ങളോ അങ്ങനെ ലൈസൻസ് ഒന്നും വേണ്ട, കാരണം നമ്മൾ കൃഷി സ്ഥലങ്ങളിലായിരിക്കും ഇത് ഉപയോഗിക്കുക, അല്ലാണ്ട് റോഡിൽ കൊടുത്തും കൊണ്ട് പോകുന്ന കാര്യമല്ല. നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് പറഞ്ഞാൽ പ്രത്യേകിച്ച് ലൈസൻസിന്റെ ഒന്നും ആവശ്യമില്ല. ഇതിന്റെ സാധാരണ 1 അടിയൊക്കെയാ വരിക വലിയ ഹിറ്റാച്ചിലൊക്കെ. ഇത് നമ്മുടെ 9 ഇഞ്ചേ ഉള്ളൂ. 9 ഇഞ്ച് ഞാൻ തന്നെ ഉണ്ടാക്കി തന്നത്. അതേമാതിരി ഇതിന്റെ വലിപ്പം കൂട്ടാൻ പറ്റുമോ? കൂട്ടാൻ പറ്റും തീർച്ചയായിട്ടും. വലിപ്പം കൂട്ടിയാലും ഇത് എടുക്കൂ? വലിപ്പം പറഞ്ഞപ്പോ സാധാരണ അയവുള്ള മണ്ണൊക്കെ ആണെങ്കിൽ സിമ്പിളായി എടുക്കും, പക്ഷെ ഹാർഡ് മണ്ണില് നമ്മൾ ഈ വലിയ പാക്കറ്റ് കൊണ്ട് തോണ്ടിക്കഴിഞ്ഞാൽ അത്ര വണ്ടി ഇങ്ങോട്ട് വരിക, അല്ലാണ്ട് ലോഡ് എടുക്കാതിരിക്കില്ല. ലോഡ് എടുക്കും നമ്മൾ മണ്ണിങ്ങനെ തോണ്ടുന്ന സമയത്ത് വണ്ടിയും ഫ്രണ്ടിലേക്ക് വരാം. ഇതാകുമ്പോ ആ പ്രശ്നമില്ല, ഇതാകുമ്പോ ശരിക്കും കോരി എടുക്കും. ഈ കാണുന്ന ഈ സിസ്റ്റം എല്ലാം
ഇതെല്ലാം നമ്മള് ആദ്യം നമ്മള് ഒരു പേപ്പറിൽ വരച്ചിട്ട് ഇതിന്റെ ഇപ്പൊ വെറുതെ നമ്മള് ചെറിയ പേപ്പറിൽ വെച്ചാൽ നമുക്ക് കിട്ടില്ല, അതിന്റെ ഐഡിയ കിട്ടില്ല. അപ്പൊ നമ്മള് ഇത് മണ്ണിനടിയിലേക്ക് എത്രത്തോളം താഴണം, ഇത് മുകളിലേക്ക് എത്ര അടി പൊന്തണം എന്നുള്ളൊക്കെ ഒരു കാൽക്കുലേഷൻ വേണം. ഇപ്പൊ ഒരു തെങ്ങും കുഴി ഒഴിക്കുകയാണ് പറഞ്ഞാൽ അതിന് എത്ര ആ കുഴിക്ക് എത്ര ആഴം വേണം, അപ്പൊ ഇത് അത്രത്തോളം താഴെയുള്ള താഴത്തേക്ക് അതിന്റെ ആ ഒരു അളവ് കണക്കാക്കിയിട്ട് ഇതിൽ ആദ്യം കാർഡ്ബോർഡിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് പിന്നെ അതിനെ നമ്മൾ ഡ്രോയിങ് ആക്കി നമ്മുടെ ഒരു ഡ്രോയിങ് ആക്കിയിട്ട് നമ്മൾ കോയമ്പത്തൂർ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ കമ്പ്യൂട്ടറിലോട്ട് ഒറിജിനൽ ഡ്രോയിങ് വരയ്ക്കും. വരച്ചിട്ട് ഏത് ഷീറ്റ് വേണം, ഇതിൽ ഏത് തിക്നെസ് ഷീറ്റ് വേണം എന്നുള്ളത് നമ്മൾ പറഞ്ഞാൽ ആ ഷീറ്റിൽ ലേസർ കട്ട് ചെയ്ത് തരികയാണ്. എന്നിട്ട് അതിനെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെൽഡ് ചെയ്ത് ജോയിപ്പിച്ചിട്ടാണ് ഈ ബൂം ഉണ്ടാക്കുന്നത്. സാറ് ഒരു കർഷകനാണെന്ന് പറഞ്ഞ് ഒപ്പം തന്നെ ഈ എഞ്ചിനീയറിംഗ് പണി പഠിച്ചിട്ടുണ്ടോ? ഇല്ല, എഞ്ചിനീയറിംഗ് ഞാൻ കഴിഞ്ഞിട്ടില്ല, ഞാൻ പ്രീഡിഗ്രിയാണ് എന്റെ വിദ്യാഭ്യാസം. പ്രീഡിഗ്രി വിദ്യാഭ്യാസം. പിന്നെ ഇത് ഈ ഒരു വെൽഡിംഗ് ഒക്കെ ചെയ്യാനുകൊണ്ട് എങ്ങനെ? ഇതൊക്കെ ഞാൻ സ്വയം പഠിച്ചു തന്നെയാണ്. കാരണം ചെറുപ്പം മുതലേ എനിക്ക് മെഷീനറിയോട് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പൊ ഞാൻ ഒരുപാട് മെഷീനറികൾ ഉണ്ടാക്കിയിട്ട് ചെറുപ്പം മുതലേ ലോറികളും വണ്ടിയും കാറുകളൊക്കെ ട്രാക്ടർ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കി. അപ്പൊ അതിലൂടെ ഇങ്ങനെ വന്നുപടി എത്തിയെന്ന് മാത്രം. അപ്പൊ വെൽഡിംഗ് ഒക്കെ ഓട്ടോമാറ്റിക്ക് ഞാൻ ആദ്യം ഒരു വെൽഡിംഗ് മെഷീൻ വാങ്ങി അത് വെൽഡ് അടിച്ച് പഠിച്ചു നോക്കി കണ്ടൊക്കെ കുറേ ചുവന്ന് നല്ല തുറക്കാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെ അതിന് അങ്ങനെ ക്ലിയർ ആയി വന്ന് ഇപ്പൊ എല്ലാ ഈ വർക്ക് മുഴുവൻ ഞാൻ തന്നെ ചെയ്ത് MMW, അതായത് മാധവ് മിഷണറി വർക്ക്സ്. മാധവ് മിഷണറി വർക്ക്സ്, മാധവ് മോഹന്റെ പേരാണത്. ഈ ഒരു പേരിൽ തന്നെ പ്രൊഡക്ഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതെ അതെ, ഈ മാധവ് മിഷണറി വർക്ക്സിന്റെ പേരിൽ തന്നെയാണ് പ്രൊഡക്ഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോ നമ്മൾ ഇറക്കാനാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, എന്നെ ഇതിപ്പോ ഒരുപാട് ലക്ഷങ്ങൾ ആവശ്യമുള്ള ഒരു പ്രോജക്റ്റ് ആണിത്. നമ്മള് വ്യവസായികമായിട്ട് ഇതൊരു പ്രൊഡക്ഷൻ ലെവലിൽ കൊണ്ടുവരികയാണ് പറഞ്ഞാൽ, ഇത് പ്രൊഡക്ഷൻ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ട് പറഞ്ഞാൽ അവരുമായിട്ട് ഒരു കമ്പനി ലെവലിൽ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പോ അങ്ങനെ ഏത് ബേസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ട് പറഞ്ഞാൽ ജോയിന്റ് ആയിട്ട് പ്രൊഡക്ഷൻ ചെയ്യാൻ തയ്യാറാണ് ഞാൻ. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മാധവ് മിഷണറി വർക്ക്സ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയിൽ മാധവ് സദാശിവൻ ചേട്ടൻ്റെ കൂടെ പാർട്ട്ണർഷിപ്പായി ചെയ്യാൻ താല്പര്യമുള്ളതുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട ശേഷം ചേട്ടൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇത് വാണിജ്യാടിസ്ഥാനത്തിൽ കർഷകർക്ക് കുറഞ്ഞ ചിലവിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കർഷകനാണിത്. ഇപ്പോൾ എല്ലാ കർഷകർക്കും അതൊരു ഉപകാരമായി തീരും. എന്തായാലും വാണിജ്യാടിസ്ഥാനത്തിൽ ചേട്ടനോട് പാർട്ണർഷിപ്പായി ചേരാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. പിന്നെ ഇതിനെ കുറിച്ച് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, സ്വന്തമായിട്ട് കൃഷിപ്പണിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ആൾക്കാർ പറയും ചെറിയ എക്സ്പെർട്ടറൊക്കെ നമ്മൾ പാടത്തങ്ങനൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ പറയും. എങ്കിലും ഒരു കർഷകനെ വാങ്ങിയിട്ട് അവനെ അന്നാൾ ഉപയോഗിക്കാൻ പറ്റിയ തരത്തിൽ ആ ചെറിയൊരു മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ മാത്രമേ ഉള്ളൂ. ഇത് മാത്രമേ ഉള്ളൂ. വെളിരാജ്യങ്ങളിലൊക്കെ ഉണ്ട്, സാധാരണ ഫാമുകളിലൊക്കെ ചെറിയൊരു മെഷീനറികളുണ്ട്. പക്ഷെ ഇന്ത്യയിലോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തീരെയില്ലാന്ന് തന്നെ പറയാം. കേരളത്തിലും തമിഴ്നാട്ടിലൊന്നും ഇല്ല അങ്ങനത്തെ. അത് അതിന്റെ ആ ഒരു ഫസ്റ്റ് മെഷീൻ തന്നെയാണ്. ഇന്ത്യയിലെ നമ്പർ വൺ മെഷീനാണിത്.